ഏവർക്കും ജോഫീസ് വ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിൽ പലർക്കും കേരളത്തിൽ സ്വന്തമായി ഭൂമിയുള്ളവരും അഥവാ നമ്മളൊരു വസ്തു വാങ്ങുവാനോ വിൽക്കുവാനോ തയ്യാറെടുക്കുന്നവരോ ആകും. അങ്ങനെയുള്ളവർ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. വസ്തു ഇടപാട് സംബന്ധിച്ച് നാം വില്ലേജിലോ പഞ്ചായത്തിലോ പോകുമ്പോഴും അല്ലെങ്കിൽ ഏതെങ്കിലും അതിർത്തി തർക്കവുമായി കോടതിയെ സമീപിക്കുമ്പോഴും അതുമല്ലെങ്കിൽ ഏതെങ്കിലും ലോണിൻ്റെ ആവശ്യമായി ബാങ്കിനെ സമീപിക്കുമ്പോഴും വളരെ അത്യാവശ്യമായി നമുക്ക് കയ്യിൽ കരുതേണ്ട ഒരു രേഖയാണ് നമ്മുടെ വസ്തുവിൻ്റെ പ്ലാൻ എന്നുള്ളത്. നിലവിലെ സാഹചര്യം അനുസരിച്ച് വസ്തുവിൻ്റെ പ്ലാൻ കയ്യിലില്ലെങ്കിൽ അത് ലഭിക്കുവാനായി വില്ലേജ് ഓഫീസിൽ അപേക്ഷ കൊടുക്കുകയും പിന്നീട് താലൂക്ക് ഓഫീസിലും സർവേറുടെ ഓഫീസിലുമൊക്കെ കയറിയിറങ്ങുകയും വേണം. ഇത് ലഭിക്കുവാനായി ഏകദേശം 10 മുതൽ 30 ദിവസം വരെയുള്ള കാലതാമസവും ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇപ്പോൾ കേരള സർക്കാർ ഈ കാലതാമസം പരിഹരിക്കുവാൻ വേണ്ടി ഒരു വെബ്സൈറ്റ് ഏർപ്പെടുത്തിയ വിവരം നിങ്ങളിൽ കുറച്ചു പേരെങ്കിലും അറിഞ്ഞു കാണുമല്ലോ. ഇമാപ്സ് എന്നറിയപ്പെടുന്ന ഈ വെബ്സൈറ്റിലൂടെ വെറും 2 മിനിറ്റിൽ നമ്മുടെ വസ്തുവിൻ്റെ പ്ലാൻ നമുക്ക് തന്നെ ഡൗൺലോഡ് ചെയ്യുകയും പ്രിൻ്റ് എടുക്കുകയും ഒക്കെ ചെയ്യാം. അത് എങ്ങനെയാണ് എന്നാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഒരു കാര്യം ആദ്യം തന്നെ പറയട്ടെ, നിലവിൽ റീസർവേ നടത്തിയിട്ടുള്ള സ്ഥലങ്ങളുടെ ഡേറ്റ മാത്രമാണ് ഇപ്പോൾ ഇതിലൂടെ ലഭ്യമാകുന്നത്. റീസർവേ കഴിയുന്ന മുറയ്ക്ക് കൂടുതൽ ഡേറ്റ ലഭ്യമാകുമെന്ന പ്രതീക്ഷയിൽ ഈ വെബ്സൈറ്റ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി നിങ്ങൾ കമ്പ്യൂട്ടറിലോ മൊബൈലിലോ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ലിങ്ക് കോപ്പി ചെയ്ത് ബ്രൗസറിൽ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് തുറന്നു വരുന്നത് കാണാം. ഇതിൻ്റെ ഇടത് ഭാഗത്തായി കാണുന്ന ഭാഗത്ത് കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത് ആവശ്യമുണ്ട്. ആദ്യമായി നിങ്ങളുടെ ജില്ല തിരഞ്ഞെടുക്കുക. ഞാൻ ആദ്യം പറഞ്ഞത് ഒന്നുകൂടി ഓർപ്പിക്കട്ടെ, നിലവിൽ റീസർവേ നടത്തിയിട്ടുള്ള സ്ഥലങ്ങളുടെ ഡേറ്റ മാത്രമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. നിങ്ങളുടെ സ്ഥലം ഈ ലിസ്റ്റിൽ ഇല്ലെങ്കിൽ ആ സ്ഥലത്തിൻ്റെ റീസർവേ കഴിഞ്ഞിട്ടില്ലെന്നോ അല്ലെങ്കിൽ ഡേറ്റ അപ്ഡേറ്റ് ആയിട്ടില്ല എന്നോ ആണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങളെ വെബ്സൈറ്റ് പരിചയപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ഞാനിവിടെ കോട്ടയമാണ് സെലക്ട് ചെയ്യുന്നത്. കോട്ടയം ജില്ലയിൽ വൈക്കം താലൂക്ക് മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത്, ആയതിനാൽ അത് തിരഞ്ഞെടുക്കുന്നു. വൈക്കം താലൂക്കിൽ കടുത്തുരുത്തി വില്ലേജ് ആണ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത്. ഇനി നമ്മുടെ പ്ലോട്ട് സംബന്ധിച്ച വിവരങ്ങളാണ് സെലക്ട് ചെയ്യേണ്ടത്. ഈ വിവരങ്ങൾ നമ്മുടെ ആധാരത്തിലോ കരമടച്ച രസീതിലോ ലഭ്യമാണ്. അതിലാദ്യമായി വേണ്ടത് നമ്മുടെ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്ന ബ്ലോക്ക് നമ്പറാണ്. അത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ പ്ലോട്ടിൻ്റെ സർവേ നമ്പരും സബ് ഡിവിഷൻ നമ്പരും സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിന് താഴെയായി കാണുന്ന സെർച്ച് ബട്ടൺ അമർത്തുക. അപ്പോൾ സ്ക്രീനിൽ നാം സെർച്ച് ചെയ്ത പ്ലോട്ട് അടയാളപ്പെടുത്തി വരുന്നത് കാണാം. അതോടൊപ്പം തന്നെ പ്ലോട്ടിൻ്റെ നിലവിലെ ഓണറുടെ ഡീറ്റെയിൽസും വലതുവശത്തായി വരുന്നത് കാണാം. അതിനുശേഷം വലതുവശത്ത് താഴെയായി കാണുന്ന മാപ്പ് സ്കെച്ച് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ വേറൊരു ലിങ്കിലേക്ക് പേജ് ലോഡാകുന്നതായി കാണാം. അവിടെ നമ്മുടെ പ്ലോട്ടിൻ്റെ സർവ്വ വിവരങ്ങളും അതോടൊപ്പം അളവുകൾ ഉൾപ്പെടെയുള്ള സ്കെച്ചും കേരള സർക്കാരിൻ്റെ ഹെഡിങ്ങോടുകൂടി തെളിഞ്ഞു വരും. ഈ പേജിൻ്റെ വലതുവശത്തായി മുകളിൽ കാണുന്ന ഡൗൺലോഡ് ബട്ടൺ ഉപയോഗിച്ച് ഈ സ്കെച്ച് ഡൗൺലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ പ്രിൻ്റ് ചെയ്യുകയോ സാധ്യമാണ്. ഇനി പ്ലോട്ടിൻ്റെ പ്ലാൻ ലഭിക്കുവാനായി ഗവൺമെൻറ് ഓഫീസുകൾ കയറിയിറങ്ങാതെ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ അത് ലഭ്യമാകും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. ഈ വിവരം നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ അത് മറ്റുള്ളവർക്കും ഉപകാരപ്രദമാകുവാൻ വേണ്ടി ഷെയർ ചെയ്യുവാനും മടി കാണിക്കരുത്. ഇപ്പോൾ തന്നെ ഞാൻ വിവരിച്ചതുപോലെ നിങ്ങളുടെ പ്ലോട്ടിൻ്റെ പ്ലാൻ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുക. അടുത്ത ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നത് വരെയും എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.